ഹലോ കെ സാന്റോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തെ നഗരക്കാഴ്ചകൾ എന്നുള്ള പദ്ധതിയിൽ നമ്മുടെ ട്രിവാൻഡ്രം KSRTC ഒരുക്കുന്ന നമ്മൾ ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ്സിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഇവിടെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഡബിൾ ഡക്കർ ബസ് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സിറ്റി സൈറ്റ് സീനിങ്ങിന് പറ്റിയ നല്ലൊരു കിടിലൻ ബസ്സും കൂടിയാണ്. നമുക്കിൻ്റെ അകത്തേക്ക് കയറാം. നമുക്കിതിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ട്രിവാൻഡ്രത്തിലുള്ള എല്ലാ മെയിനായിട്ടുള്ള സ്ഥലങ്ങളും നമുക്ക് ഇതിൻ്റെ മോളിൽ നിന്നുള്ള രീതിയിൽ നമുക്കിത് ഫുള്ളും കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്. ഈ ബസ്സിൻ്റെ ഡിസൈൻ വന്നിട്ട് നമ്മുടെ നവകേരള ബസ്സിൻ്റെ ആ ഒരു രൂപകൽപ്പനയിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സിൻ്റെ ആ ഒരു രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ട്രിവാൻഡ്രം സൈസ് സീനിങ്ങിന് വേണ്ടി മൊത്തം രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സാണ് ഇവിടെ ഉള്ളത്. ഒരു ബസ്സിൻ്റെ വില വന്നിട്ട് 1,90,00,000 രൂപയാണ് ഒരു ബസ്സിൻ്റെ വില. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് ഗണപതി ക്ഷേത്രം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മോളിൽ നിന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നതാണ്. നമുക്ക് സിറ്റിയിലുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകുന്നതാണ്. ഇതിൻ്റെ റൂട്ട് വന്നിട്ട് നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നേരെ തമ്പാനൂർ പോവും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ സർക്കിൾ കറങ്ങി അവിടെ നിന്ന് നേരെ പാളയം സ്റ്റാച്ചു, അവിടെ നിന്ന് നേരെ വെള്ളയമ്പലം വഴി നമുക്ക് കനകക്കുന്നും, കനകക്കുന്നിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കവടിയാറ് പോയിട്ട് കവടിയാറിൽ നിന്ന് തിരിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് വഴി ചാക്ക, അവിടെ നിന്ന് ശംഖുമുഖം, ശംഖുമുഖത്തു നിന്ന് നേരെ ലുലു മാൾ വഴി നമ്മളെ ഈസ്റ്റ് ഫോർട്ട് വരെ വരുന്ന ഒരു റൂട്ടാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 2 മണിക്കൂറാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് 100 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകതയും കൂടിയാണ് നമുക്ക് ഏത് സ്റ്റോപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് കൈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് നിർത്തുകയും ആ ബസ് അവിടെ നിന്ന് നമുക്ക് യാത്ര തുടരുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ റൂട്ടിലുള്ള നമുക്ക് എവിടെ നിന്ന് കൈ കാണിച്ചാലും ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഈ ബസ്സിൻ്റെ സർവീസ് വന്നിട്ട് രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സർവീസിൽ നമുക്ക് ഓരോ 1 മണിക്കൂർ ഇടപെട്ട് നമുക്ക് ഇവിടെ നിന്ന് ബസ് സർവീസ് അവൈലബിൾ ആണ്. രാവിലെ 8 മണി മുതൽ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് സർവീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. രാവിലെ 8 മണി, 9 മണി, 10 മണി, അത് കഴിഞ്ഞ് 11 മണി, 12 മണി സമയത്തൊക്കെ നമുക്ക് ഇവിടെ ചാർജിങ്ങിന് വേണ്ടി വണ്ടി സർവീസിന് പോകുന്നതല്ല, അത് കഴിഞ്ഞ് വീണ്ടും 3 മണി തൊട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8, 9, 10 ഇങ്ങനെ ഈ 10 മണി വരെ നമ്മൾ ഇവിടെ സർവീസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മുമ്പുണ്ടായിരുന്ന ഡബിൾ ഡക്കർ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ ശംഖുമുഖത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ച് വരാമെന്നൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചാർജ് വന്നിട്ട് ഒരാൾക്ക് 250 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്. പക്ഷെ അതിപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ് ഒരാളുടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതല്ല നമുക്ക്. അതായത് ഒരു ഇരിപ്പിൽ തന്നെ നമുക്ക് ഈ റൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലുലു മാളിൽ പോയി അവിടെ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ട്രയൽ റണ്ണിലാണ് അവരിപ്പോൾ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ശേഷം ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 300 രൂപയാക്കും. ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലുലു മാളോ അല്ലെങ്കിൽ ശംഖുമുഖത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ തൊട്ടടുത്ത് ബാക്കിൽ നിന്ന് പറഞ്ഞ ബസ്സിൽ നമുക്ക് ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് കയറി വരാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റിട്ടേൺ അടിക്കാൻ വേണ്ടി എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ടിക്കറ്റ് വെച്ച് നമുക്ക് വേറെയുള്ള ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ്സിൽ വരാവുന്നതാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാധാ ഡബിൾ ഡക്കർ ബസ്സിലും ഇതേപോലത്തെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് നമ്മുടെ ലുലു മാളിലേക്കാണ്. ആ പോകുന്ന വഴിക്കുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ലുലു മാളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഇതേപോലെ ഒരു പ്ലെയിൻ പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റി. ലുലു മാളിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ഇനി അങ്ങോട്ട് അവർ പാക്കേജ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് ബാക്കിൽ നിന്ന് പറഞ്ഞ ഡബിൾ ഡക്കർ ബസ്സിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ട്രിവാൻഡ്രം ലുലു മാളിൽ നമുക്ക് ഇഷ്ടംപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പോയ ട്രിപ്പ് വന്നിട്ട് വൈകുന്നേരം 5 മണിക്കുള്ള ട്രിപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡേയും നൈറ്റുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. നമ്മൾ താഴത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിൻ്റെ കാഴ്ച. ഇവിടെ നേരെ നമുക്ക് ഇതേപോലത്തെ ഫ്രണ്ടിലാണ് ഈ പടിക്കിട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മേലിലേക്ക് കയറാനുള്ള വഴി. നമ്മുടെ KSRTCയിൽ ഈ ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ്സിൽ കണ്ടക്ടർ ചേട്ടനും ഡ്രൈവർ ചേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലി രീതിയിലായിരുന്നു. എല്ലായിടത്തും നല്ല ഫ്രണ്ട്ലി രീതിയിലാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് കാര്യങ്ങൾ ഇവിടെ നിന്ന് വേണമെങ്കിലും പറഞ്ഞു തരും.
അങ്ങനെ നമ്മുടെ ലുലുമാളുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ഈസ്റ്റോട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രിപ്പ് അവസാനിച്ച് വൈകുന്നേരം ഒരു 8 മണിയോളം സമയത്ത് നമ്മളിപ്പോൾ ട്രാഫിക് ഒക്കെ ഉള്ളതുകൊണ്ടാണ് 8 മണിയായത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്തിയേനെ. നമ്മളിപ്പോൾ ട്രിപ്പ് അവസാനിച്ച് നമ്മൾ ഈസ്റ്റോട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സിലെ പ്രധാന കാഴ്ചകൾ. എല്ലാ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും നമ്മൾ ഈ ബസ്സിൽ ഒരിക്കലും വിസിറ്റ് ചെയ്യാൻ നോക്കുക, നല്ല കിടിലി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രം ഫുള്ള് നമുക്ക് ഈ ബസ്സിൽ ഇരുന്ന് ചുറ്റി കാണാനൊരു നല്ലൊരു അവസരം കൂടിയാണ്. ഇപ്പം മാർച്ചിലെ സ്കൂൾ അവധിയും കൂടെ ആയതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇതിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലി ആക്ടിവിറ്റിയും കൂടെയാണ് നമ്മുടെ KSRTC ഒരുക്കിയിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.